നമസ്കാരം. മുടി നരയ്ക്കുന്നു എന്നുള്ളത് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണമാണ് മുടി നരയ്ക്കുന്നത്. ഇത് പലപ്പോഴും കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ അല്പം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. എന്നാൽ പ്രായമാകുന്നതിന് മുൻപേ തന്നെ പലരിലും മുടി നരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ഇതിൻ്റെ കാരണം എന്നത് പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാക്കുന്നതാണ്. മുടിയുടെ കാര്യത്തിൽ ഇനി നരച്ച മുടി പെഴുതെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസമാണ് മുടി നരയ്ക്കുമ്പോൾ അത് പിഴുതു കളഞ്ഞാൽ വീണ്ടും അതേ സ്ഥാനത്ത് ഇരട്ടി നരച്ച മുടികൾ ഉണ്ടാവുന്നു എന്നുള്ളത്. എന്നാൽ ഒരു നരച്ച മുടി പിഴുതു കളയുമ്പോൾ അത് തലയിൽ ചിലത് കാണിക്കുന്നുണ്ട്. കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മുടിയിലെ നര പ്രധാനം തന്നെയാണ്. പലരുടെയും ഇന്നുമുള്ള വിശ്വാസപ്രകാരം വെളുത്ത മുടി അഥവാ നരച്ച മുടി പിഴുതു കളയുമ്പോൾ അതിലിരട്ടി നരച്ച മുടികൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നാൽ കൂടുതൽ നരച്ച മുടി ഉണ്ടാവാൻ കാരണം മുടി പിഴുതു കളയുന്നതല്ല, അത് സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നരച്ച മുടി പിഴുതു കളയുമ്പോൾ അതിന് പകരം രണ്ടെണ്ണം ഉണ്ടാവുമെന്നത് വെറും മിഥ്യാധാരണയാണ്. ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി നരച്ച മുടി പിഴുതു കളയുമ്പോൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ നരച്ച മുടി പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ മുടി പിഴുതു കളയുമ്പോൾ അത് നിങ്ങളുടെ മുടിയുടെ ഘടനയെ നശിപ്പിക്കും. നിങ്ങൾ നരച്ച മുടി പറിച്ചെടുക്കുമ്പോഴെല്ലാം ഹെയർ സ്റ്റോണിൻ്റെ സ്വാഭാവിക ഘടനയെ തകരാറിലാക്കാനുള്ള സാധ്യത നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പുതിയ നരച്ച മുടികൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. മുടിയുടെ വേര് കൃത്യമായി പറഞ്ഞു പോരാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണം. നിങ്ങളുടെ മുടി ചാരനിറത്തിലുള്ളതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. കാരണം ചാരനിറത്തിലുള്ള മുടിയാണ് നിങ്ങൾ പറിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലയോട്ടിയിൽ വെളുത്ത മുടികൾ വരുന്നില്ല. കാരണം മുടിയുടെ ഫോളിക്കിൾ ഇപ്പോഴും ചാരനിറമാണ്. അത് ആ രീതിയിൽ തന്നെ വീണ്ടും വളരുന്നു. നിങ്ങൾ മുടി പറിച്ചെടുക്കുകയാണെങ്കിൽ അത് പലപ്പോഴും നിങ്ങളുടെ തലയോട്ടിക്ക് കേടുവരുത്തും. നിങ്ങൾ ആവർത്തിച്ച് പറിച്ചെടുക്കുന്നത് തുടരുകയാണെങ്കിൽ രോമകൂപങ്ങൾ ആ ടഗിങ്ങിൽ നിന്ന് ശാശ്വതമായി കേടുവരുത്തും. എന്ന് മാത്രമല്ല, മുടിയുടെ ഘടന തന്നെ മാറി കൂടുതൽ പ്രശ്നമുള്ളതായി മാറുന്നു. ഇത് നിങ്ങളുടെ മുടി നേർത്തതാക്കുന്നു. കാരണം മുടി പറിച്ചെടുക്കുന്നത് നിങ്ങളുടെ മുടിയുടെ വേരിന് കേടുവരുത്തും. ഇത് ആ പ്രദേശത്തെ മുടി വളർച്ച സ്ഥിരമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കണം. മുടി പറിച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.